കർമ്മ ന്യൂസ് എക്സ്ക്ലൂസീവ് അറ്റ് 8 PM ലേക്ക് സ്വാഗതം. കണ്ണൂരിൽ CPM ഭരിക്കുന്ന ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ 16 കോടി മുടക്കി ബിസിനസ് തുടങ്ങി. ഒടുവിൽ ലൈസൻസ് കിട്ടാതെ ആത്മഹത്യ ചെയ്ത പ്രവാസിയുടെ വാർത്ത കേരളത്തെ ഞെട്ടിച്ചിരുന്നു. എന്നാൽ അവിടെ മരിച്ച സാജന്റെ സമാനമായ ഒരു അനുഭവവുമായി ഇതാ മറ്റൊരു വ്യവസായി കൂടി ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു. മാവേലിക്കര കല്ലുമല എന്ന സ്ഥലത്ത് താമസിക്കുന്ന ലോൺ എടുത്ത അജിഎസ് എന്നയാൾ തുടങ്ങിയ ബിസിനസിന് ലൈസൻസ് കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ശരിയല്ല. കൊടുത്ത ലൈസൻസ് തിരിച്ചു വാങ്ങി CPM ഭരിക്കുന്ന പഞ്ചായത്ത് ചതിച്ചു. ലൈസൻസ് കൊടുത്ത ശേഷം ടോയ്സ്, ബയോഗ്യാസ് പ്ലാന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് എന്നിവ ഫൈബറിൽ നിർമ്മിക്കുന്ന ഫാക്ടറി ആയിരുന്നു തുടങ്ങാൻ നിശ്ചയിച്ചിരുന്നത്. ആയതിന് നിർമ്മിക്കും മുൻപേ ലൈസൻസും എല്ലാം വാങ്ങിയിരുന്നു. എന്നാൽ പണി കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് ചതിച്ചു. ഉൽപാദനം തുടങ്ങിയതും ലൈസൻസ് തിരികെ വാങ്ങി, ഫാക്ടറി പൂട്ടിച്ചു. 2014 പ്രവർത്തനം തുടങ്ങിയതും പൂട്ടിക്കലും ഒന്നിച്ചായിരുന്നു. അന്ന് മുതൽ കടം കയറി പലിശ മൂടി ഇപ്പോൾ ഈ കുടുംബം പറയുന്നത് ഞങ്ങൾക്കിനി ജീവിക്കണ്ട എന്നാണ്. ഫാക്ടറി പോയി, വീടും സ്ഥലവും ബാങ്ക് ജപ്തി ചെയ്യുന്നു. അനവധി പേർക്ക് പണം കൊടുക്കാൻ ബാക്കി. ഇനി എന്ത് ചെയ്യും ഈ കുടുംബം? പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്നുള്ള നിലപാട് മൂലമാണ് ഈ കുടുംബത്തിനും ദുരന്തം വന്നത്. ലോൺ എടുത്തത് 40 ലക്ഷം രൂപയാണ്. മാവേലിക്കര ചുനക്കര പഞ്ചായത്തിലാണ് പുതിയ ഫാക്ടറി തുടങ്ങിയത്. പഞ്ചായത്ത് ഭരിക്കുന്ന CPM ആണ് ഭരണം നടത്തുന്നത്. 2013 പണി തുടങ്ങി. 2014 പണി പൂർത്തിയാകുകയും ചെയ്തു. ലൈസൻസിന് അപേക്ഷ കൊടുത്തത് 2013. ആദ്യം ലൈസൻസ് തന്നു. തുടർന്ന് 2014 പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് നൽകിയ ലൈസൻസ് പഞ്ചായത്ത് റദ്ദു ചെയ്തത്. തുടർന്ന് സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് നോട്ടീസ് മുട്ടിച്ചു, വൈദ്യുതി വിച്ഛേദിച്ചു. ഫാക്ടറി ഇരിക്കുന്ന സ്ഥലം വാടകയ്ക്കെടുത്തതാണ്. സ്ഥലം ഉടമയെ ഭീഷണിപ്പെടുത്തി. തുടർന്ന് ഭൂ ഉടമയ്ക്ക് അതെല്ലാം തിരികെ അജി എഴുതി കൊടുത്തു. അതായത് 70 ലക്ഷത്തിലധികം രൂപയായിരുന്നു അവിടെ ഫാക്ടറിക്ക് മുടക്കിയത്. പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാണ് പഞ്ചായത്ത് കൊടുത്ത ലൈസൻസ് തിരികെ വാങ്ങുന്നത്. ഇതോടെ എല്ലാ പ്രതീക്ഷയും തകർന്നു. ഞാൻ അജി സ്വാബ് എന്ന കമ്പനിയുടെ ഉടമയാണ്. എനിക്ക് ഒരു പുതിയ കമ്പനി നിലവിൽ നടന്നുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു പുതിയ കമ്പനി ഫൈബർ ഗ്ലാസിൻ്റെ എണ്ണം തോന്നി. നല്ലൊരു കമ്പനി ഇടാൻ വേണ്ടി തീരുമാനിച്ചു. എൻ്റെ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാണ് ഫൈബർ ഗ്ലാസിൻ്റെ കൂടുതലായിട്ട് അറിയാമായിരുന്നത്. അപ്പം ഞങ്ങൾ കമ്പനി ഇട്ടു, ഡൈകളെല്ലാം ഇറക്കി. ഏതാണ്ട് സ്റ്റാർട്ടിങ് വക്കത്തിലെത്തിയ സമയത്ത് പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് ആദ്യം ലൈസൻസ് തരുവൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നോട്ടീസ് കൊണ്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പേ കൊണ്ട് നോട്ടീസ് കൊടുത്ത് തുടങ്ങാൻ പറ്റില്ല, ലൈസൻസ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നോട്ടീസ് ഒട്ടിച്ചിരുന്നു. അങ്ങനെ പഞ്ചായത്തിനോട് അറിയിച്ച് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ഗവൺമെൻറ് സെക്രട്ടറിയെ കണ്ടിരുന്നു. അപ്പം ഉദ്യോഗസ്ഥനെ കണ്ടപ്പം പുള്ളി പറഞ്ഞു, ഇതെൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, ഇവിടുത്തെ പാർട്ടിയുടെയും പഞ്ചായത്തിൻ്റെ അധികാരമുള്ള ബിനു സാറിൻ്റെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അയലുമായിട്ട് സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പുള്ളിയെ കണ്ട് സംസാരിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, എനിക്ക് സമയമില്ല, എന്തോ കാര്യത്തിൽ പോകണമെന്ന് പറഞ്ഞു. അന്ന് പുള്ളി അവരെ പലപ്പോഴായിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. 6 മാസമായപ്പോഴത്തേക്ക് ഈ കമ്പനിയുടെ എല്ലാ സാധനങ്ങളും ഇരുന്ന് കെമിക്കലായതുകൊണ്ട് ജങ്കായിപ്പോയി. അങ്ങനെ വൻ നഷ്ടം. എൻ്റെ കയ്യിലുള്ള കാശിട്ട് അങ്ങനെ കണക്കല്ലാത്തൊരു എമൗണ്ട് ഇതിന് ചിലവാക്കുകയും മുമ്പോട്ട് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തതിനാൽ ബാങ്കിൻ്റെ ലോൺ അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. ഇതുപോലെ എൻ്റെ വീട് ജപ്തിയിലാണ്, ഞാൻ എഴുതി കൊടുത്തിരിക്കുകയാണ്, ബാങ്കിന് പൈസ ഇല്ലാത്ത കാരണത്താൽ ഇന്നൊരു വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അജിയുടെ മാവേലിക്കര തഴക്കര പഞ്ചായത്തിൽ കല്ലുമലയിലുള്ള വീടും സ്ഥലവും ജപ്തിയായതിനാൽ ഇപ്പോൾ വാടകയ്ക്കാണ് താമസം. അതായത് പഞ്ചായത്ത് കൊടുത്ത ലൈസൻസ് റദ്ദാക്കിയതിനാൽ അജിക്ക് ഫാക്ടറിയും പോയി, സ്വന്തം വീടും പോയി, സ്ഥലവും പോയി, എല്ലാം പോയി. ആകെ കടം കയറി തകർന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ കുടുംബം. കയ്യിൽ ചിലവ് കാശ് പോലുമില്ല. മാത്രമല്ല കൈവായ്പ എടുത്തതുപോലും തിരികെ കൊടുക്കാൻ ഈ കുടുംബത്തിന് ഇപ്പോൾ സാധിക്കുന്നില്ല. കടം കുമിഞ്ഞ് കോടികളിലേക്ക് വന്നു. കോടികളുടെ ആസ്തിയെല്ലാം ഉടൻ ബാങ്കിൻ്റെതാകും. ബാങ്ക് ജപ്തി നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്തിൽ എല്ലാ രേഖയും കൊടുത്ത് ലൈസൻസ് വാങ്ങിയ ശേഷമാണ് ഈ വ്യവസായത്തിനിറങ്ങിയത്. പ്രവർത്തനം തുടങ്ങിയപ്പോൾ പഞ്ചായത്ത് കൊടുത്ത ലൈസൻസ് റദ്ദാക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഇവർ കരുതിയിരുന്നില്ല. ഇങ്ങനെ പഞ്ചായത്തും സർക്കാരും ചതിച്ചാൽ ഈ നാട്ടിൽ ആർക്കെന്ത് ബിസിനസ് തുടങ്ങാനാകും? CPM നേതാക്കളുമായി വർഷങ്ങൾ ചർച്ച നടത്തി. മാത്രമല്ല പൊല്യൂഷൻ പറഞ്ഞാണ് പഞ്ചായത്ത് കൊടുത്ത ലൈസൻസ് റദ്ദാക്കിയത്. എന്നാൽ പൊല്യൂഷൻ വിഷയം ഇവിടെ ഇല്ല എന്ന് പൊല്യൂഷൻ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് നൽകി. എന്നിട്ടും പഞ്ചായത്ത് പ്രതികാര നടപടി തുടരുകയാണ്. പ്രവർത്തനം നിർത്തിവെപ്പിച്ചത് CPM നേതാക്കൾ തന്നെയാണ്. ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഫാക്ടറി നിൽക്കുന്ന ഭൂ ഉടമയെയും ഭീഷണിപ്പെടുത്തി.
പഞ്ചായത്തും സിപിഎം നേതാക്കളും ചേർന്ന് പൂട്ടിച്ച ശേഷം പിന്നെ ഒരിക്കലും ആ ഫാക്ടറിയിലേക്ക് അജി പോയിട്ടില്ല. ലക്ഷങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾ ഭൂ ഉടമ കത്തിച്ചു കളഞ്ഞു. ഫാക്ടറി എല്ലാം രൂപമാറ്റം വരുത്തി വേറെ കെട്ടിടമാക്കി മാറ്റി. എനിക്കും കുടുംബത്തിനും ആത്മഹത്യ അല്ലാതെ ഇനി എന്ത് വഴിയെന്നാണ് അജി ചോദിക്കുന്നത്. എല്ലാം പോയി, ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാതെ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം താമസിക്കുന്നത്. നല്ല നിലയിൽ ജീവിച്ച ഒരു കുടുംബത്തിനാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ ആന്തൂരിൽ ആരാണോ പ്രതിക്കൂട്ടിലായത് അവർ തന്നെയാണ് ഈ ബിസിനസ്സുകാരന്റെ ജീവിതവും തകർത്തിരിക്കുന്നത്. ജീവിതവും മാത്രമല്ല കുടുംബവും സ്വത്തും എല്ലാം തകർത്തു. പിന്നിൽ നേതാക്കളുടെ ധാർഷ്ട്യവും ധിക്കാരവും തന്നെ. മരിച്ചവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകില്ല. എന്നാൽ ജീവിക്കുന്നവരെ കൊല്ലാതിരിക്കാനും ആത്മഹത്യയിലേക്ക് വിടാതിരിക്കാനും സാധിക്കും. സിപിഎം നേതാക്കളും പഞ്ചായത്തും മൂലമുണ്ടായ കോടികളുടെ നഷ്ടവും ജീവിതവും സമ്പാദ്യവും എല്ലാം തകർന്നതും ആര് തിരികെ കൊടുക്കും? മുഖ്യമന്ത്രി ഇടപെടണം. ഈ മനുഷ്യനും കുടുംബവും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇടപെടണം. അല്ലെങ്കിൽ ഈ സർക്കാരിന്റെയും ഭരിക്കുന്ന പാർട്ടിയുടെയും മുഖത്ത് അവരുടെ മരണത്തിന്റെയും പാപഭാരം വീഴും. കൈ കഴുകാനാകില്ല പിന്നീട്. ഇനി നമുക്ക് കാര്യങ്ങൾ വിവരിക്കുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് പോകാം. സാർ, ഞാൻ അജി. ഞാൻ ചോനക്കര പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി ഒരു കമ്പനി ഇട്ടു. കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അടുത്ത് ഒരാൾ ചുണക്കര പഞ്ചായത്തിൽ പരാതിയായി പോയതിൻ്റെ പേരിൽ ഈ കമ്പനി പൂട്ടിക്കെട്ടേണ്ട ഗതികേടായി. കാരണം ഒരു വ്യക്തിയാണ് വലുത്. ഏകദേശം ഒരു 35 പേർക്കെങ്കിലും തൊഴിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. സ്റ്റാർട്ടിങ്ങിൽ 10 പേരെ നമ്മൾ ജോലിക്ക് വെച്ചു. അങ്ങനെ 35 പേർക്ക് വരെ ജോലി കിട്ടുന്ന ഒരു സ്ഥാപനം ഒരു വ്യക്തിക്ക് വേണ്ടി ഇല്ലാതാക്കിയിരിക്കുന്നു. ചുണക്കര പഞ്ചായത്തിൻ്റെ ലൈസൻസോട് കൂടിയാണ് ഇതെല്ലാം വെച്ച് കമ്പനി ഓപ്പണാകുന്ന 2 ദിവസത്തിന് മുമ്പ് ഈ ലൈസൻസ് ക്യാൻസൽ ചെയ്തെന്നും പറഞ്ഞു നോട്ടീസ് ഒട്ടിക്കുകയും തുടർന്നുണ്ടായ വാഗ്വാദത്തെ തുടർന്ന് ഈ കമ്പനി കൂട്ടിക്കെട്ടേണ്ട ഗതികേട് വരികയും ചെയ്തിരിക്കുകയാണ്. ഞാൻ ബറോഡ ബാങ്കിൽ നിന്ന് 40 ലക്ഷം രൂപ ലോൺ എടുത്താണ് ഈ കമ്പനി തുടങ്ങിയത്. ഞാൻ സെക്രട്ടറിയെ കണ്ടു പറഞ്ഞു ഇത്രയും പൈസയൊക്കെ മുടക്കി തുടങ്ങിയ കമ്പനി ഒരു വ്യക്തിക്ക് വേണ്ടി ഇല്ലാതാക്കുമ്പം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കുടുംബം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്കറിയില്ലെന്നാണ് അവർ പറഞ്ഞത്. ലൈസൻസ് കിട്ടാതെ സ്ഥാപനം തുടങ്ങാൻ പറ്റാത്തതിനാൽ ആ സ്ഥാപനം അങ്ങനെ ഇട്ട് നശിച്ചു പോയി. ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ ഞാൻ ഇന്ന് ആത്മഹത്യൻ്റെ വക്കിലാണ്. ഏത് സമയവും എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നലുണ്ടാകുന്നു. കാരണം ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ ഒരു മാർഗവും ഇല്ല. ഇല്ലെങ്കിൽ ഇനി തുടങ്ങണമെങ്കിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ കനിവുണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് തുടർന്ന് പോകാൻ പറ്റുകയുള്ളൂ, തുടർന്ന് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ മാനസികാവസ്ഥ വേറെയാണ്. കാരണം എൻ്റെ മകൾ പ്ലസ് ടുവിൽ പഠിക്കുന്നു. മോഹൻ പോളിക്ക് പോയിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ പഠിത്തം നശിച്ചു. പിന്നെ വീടില്ല, യാതൊരു വരുമാനമില്ല. ആ നിലയിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. ആത്മഹത്യൻ്റെ വക്കിലാണ് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയ. മറ്റൊരു വിഷയമായ കർമാന്യൂസ് എക്സ്ക്ലൂസീവ് അറ്റ് 8 PM വീണ്ടും കാണാം. നന്ദി. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമ്മ ന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമ്മ ന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമ്മ ന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.